ഹലോ അമ്മേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെ ആണ്, ആ ഫുള്ള് റെഡിയാന്ന്. പിന്നെ നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല അകത്ത് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ശാന്ത സുന്ദരമായ അന്തരീക്ഷമാണ് അകത്ത് മൊത്തം. അമ്മേ ശരിക്കും പറഞ്ഞ ക്ഷമ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയണമെങ്കിൽ ഇവിടെ വരണം. ഇത്ര കഷ്ടം ഉണ്ടാ കാലമാടാ, ഒന്ന് ഇറങ്ങണ, അരമണിക്കൂർ വേണ്ടാ, വയ്യടാ, പപ്പിയടാ, മുട്ടുപോടാ, ഇവിടെ കാലമാട എത്ര മണിക്കൂറാണ് അതിൻ്റെ അകത്ത് കയറി അവിടെ ഇരിക്കുവന്നോടാ പന്നി, നീ ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഒന്ന് ഇറങ്ങണാ പന്നി. പുതിയായിട്ട് വരുന്ന പിള്ളേരെ ഇവരെന്തോ കാര്യമെന്നറിയോ, പൊക്കി വെച്ചുള്ളി നടക്കുന്ന, പൊക്കി വെച്ചോണ്ട് താഴെ വെക്കുന്നില്ല. എന്ന് സീനിയേഴ്സോ, അവരൊക്കെ അറിവിന്റെ നിറകൂടെ വന്ന് ഞമ്മക്കറിയാത്ത പല കാര്യങ്ങളും അവര് ഞങ്ങളെ പഠിപ്പിച്ചോണ്ടിരിക്കുവാ. അണ്ണാ രണ്ടു മണിക്കൂറാണ് ഇങ്ങനെ ഒറ്റക്കാലം പറക്കാൻ തുടങ്ങിയിട്ട്, കാലൊന്ന് കുത്തിക്കട്ടെ അണ്ണാ. എടാ നീ ഒന്നും സൂപ്പർമാൻ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അവിടെ പഠിക്കട്ടോ, നന്നായിട്ട് പഠിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം സ്പൈഡർമാൻ പഠിക്കാൻ വേണ്ടി. അണ്ണാ ഫുഡോ, ഫുഡ് എന്ന് ഹൈ ക്വാളിറ്റി ഫുഡ് അല്ലയോ, ഇച്ചിരി ഒന്ന് ഇട്ടാ മതി, ആ പ്ലേറ്റ് മൊത്തം ഒന്ന് അറിയും. പിന്നെ അമ്മ എനിക്കിത് കാണുമ്പോ ഉണ്ടല്ലോ, അങ്ങ് ഡയറ്റ് എടുത്താലോ എന്നങ്ങ് തോന്നുക. ആ ആന്ന് അവിടെ വരുമ്പോളേ നല്ല ഫിറ്റ് ബോഡി ആയിരിക്കും. ഇത് പറമോളെ, ഉമ്മയോ? ഉമ്മ ഞാൻ തരായിരിക്കോ? എത്ര ഉമ്മ എന്നിട്ടുള്ള ഞാൻ റൂമിലോട്ട് വന്നിട്ടേക്കണേ. ഉമ്മ തരാം. ഉമ്മയോ എന്നാ പിടിച്ചോ? ഉമ്മ മതിയോ? ഒന്നിനു വേണോ? ഉമ്മ അത് മതി, പിന്നെ തരാം ബാക്കി. കളിക്കാൻ പാട്ട് ഇഷ്ടം പോകുന്നില്ല. ഒരു മിനിറ്റ്. ഇന്നലെ കൊണ്ടുവന്നിട്ട പുതിയ ബെഞ്ചും ഡെസ്കോ ഭയങ്കരത്. എന്നാ സ്റ്റമ്പ്, എന്നാ ബാറ്റ്, ഇത് പോരെ നിനക്ക് കളിക്കാൻ. മതി, ഇറങ്ങ. മൂന്ന് കാമുകാരുടെ നേരം ഉണ്ടാക്കിയ ഫോണാടാ ഇത്, തണ്ടറ പൊട്ടിയേക്കുന്നതാ. അയ്യോ ഞാൻ എന്താ, എങ്ങനെ വിളിക്കണ എന്നെ കാമു ചെയ്താ, എങ്ങനെ വിളിക്കണ വേറെ മൂന്നുവരെ പറ്റി. അതിന് ഫോൺ വേണ്ടടാ പട്ടി. എടാ നീ സൂപ്പറാണ്, നല്ലപോലെ കളിക്കുന്നുണ്ടടാ. നീ മറ്റവനെ അറിയടാ. അതെ കുട്ടിക്കാരാ, ഷേവിംഗ് സെറ്റ് ഉണ്ടോ? ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഷേവിംഗ് സെറ്റോ? ഇല്ലടാ. പിടി ആരുടെ ആണോ? ആവോ താങ്ക്സ്. നീ എന്റെ കുട്ടിക്കാരനാണ്ടാ. എടാ നീ എന്നെ ഒന്നും ചെയ്യത്തില്ലല്ലോ. ഉള്ള ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ലടാ. അന്റെ പണി ഏക്കുന്നുണ്ട. അളിയ എന്നാടാ യൂസ് കഴിഞ്ഞ്. എടാ നാണെന്നാ എന്റെ താടിയും മീശയൊന്നും പഠിക്കട്ടാ. അയ്യടാ, ആരെയെല്ലാം കൊണ്ടു തരുമ്പോഴാണല്ലോ പഠിക്കേണ്ടത്. ഞാൻ പഠിച്ചിട്ട് മതി കേട്ടോ. ഇതൊന്ന് ഷേപ്പാക്കി തന്നെടാ. തിരിച്ചുവന്നപ്പോ താടി ഉണ്ടായിരുന്നല്ലോ. എടാ സ്ക്വയർമാനെ ഞാൻ സത്യം പറയട്ടെ, അവൻ താടിയും മീശയൊന്നും പഠിക്കാനുള്ള ഇത് കൊണ്ടുപോയേ. മക്കളെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഒരു വിധമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വർഷം മുഴുവൻ നിങ്ങൾ ഈ സമയം കളഞ്ഞ് ഹോസ്റ്റലിൽ വന്ന് കോളേജിൽ പോയി പഠിക്കുന്ന എന്തിനാ? അവസാനത്തെ ആ 3 മണിക്കൂറിന് വേണ്ടി. എന്തിനാ? അവസാനത്തെ ആ 3 മണിക്കൂർ പേപ്പറിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ വേണ്ടി. ആ 3 മണിക്കൂർ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ പേപ്പറിനകത്ത് ആവാഹിച്ച് എഴുതി വെക്കണം. അല്ലാതെ അപ്പുറത്തിരിക്കുന്നവന്റെ പേപ്പറിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുക, വായി നോക്കുക, ജനപ്പുറത്തോടെ റോഡിൽ കൂടെ ആരൊക്കെ നടന്നു പോകുന്നുള്ളതല്ല നോക്കേണ്ടത്. അപ്പൊ തുടക്കത്തിൽ എനിക്ക് ഇത്ര എത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. കുറച്ച് ദിവസം ഞാൻ ഇവിടെ കാണും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അണ്ണൻ പറഞ്ഞു തരും കേട്ടോ. പരീക്ഷ ഓർത്ത് നിങ്ങൾ പേടിക്കുവേണ്ടേ? അപ്പൊ എല്ലാം പറഞ്ഞോളെ. അളിയാ ഇപ്പഴേ ഞങ്ങൾ ഒരാൾ വന്ന് ഉപദേശിച്ച്, ഇവിടുത്തെ വാർഡൻ ആയിരിക്കും അല്ലേ? ഞാൻ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ പഠിപ്പി വല്ലതും ആയിരിക്കും. അല്ല, കഴിഞ്ഞ 8 കൊല്ലമായിട്ട് സപ്ലൈ ഇടാൻ പറഞ്ഞ ചേട്ടനാ. സീനിയറാ, സീനിയർ. വീട്ടിൽ പോയിട്ട് വന്നേക്കുക, നിങ്ങള് പറഞ്ഞ സാധനങ്ങളെല്ലാം ബാഗിലുണ്ട്. അച്ചാർ കൊണ്ടുവന്നോ? ഇല്ല പട്ടിണിയുടെ ഇവിടുത്തെ ഫുഡ് അറിയാല്ലേ. അച്ചാറോ? അതും വലിയ ഉപ്പി അച്ചാറോ കൊണ്ടുവന്നേക്കുന്നേ, കാണിച്ചു തരാം. അയ്യോ അച്ചാറ് ഉപ്പി ചെറുതായിട്ടൊന്ന് പൊട്ടിയിട, മൊത്തം വായി പോയി മാറി. അയ്യോ സോറി, അന്നേ ഞാൻ ഈ കുപ്പി ഒന്ന് കൊണ്ട് കളഞ്ഞിട്ട് വട്ടെ, ബാഗ് ഇട്ടിട്ട് പോണ്ടേ. കൊച്ചിനെ കാണാൻ വേണ്ടി പോണോ? ലവ് നാട്ടിൽ പോയിട്ട് വന്നോടാ.
ആ ഉർവശി ശാപ ഉപകാരം, ജട്ടി ഇടാതെ പോണോന്ന് വിചാരിച്ചാ ജട്ടി കിട്ടി, കഴുകിയിട്ടൊക്കെ കൊണ്ടത്. കൊള്ളാം, കുഴപ്പമില്ല, കൊച്ചിനെ കാണാൻ പോകുമ്പോ ജട്ടി ഇടാതെ പോകുന്ന മോശമില്ലയോ. എടാ അളിയ, ഈ ബാഗിനകത്ത് മൊത്തം അച്ചാറ്, ഞാനൊന്ന് കഴുകിയിട്ട് വരട്ടെ. എടാ പോവല്ലേ, അതിനകത്തിനോട് നമ്മുടെ രാവിലെ ചട്ടി എടുത്തോട്ട് പോയത്. വിജുന്റെ വണ്ടി ഒന്ന് തട്ടി, അതിനിപ്പോ ചാനത്ത് വേണം. എനിക്ക് കുപ്പി വാങ്ങിക്കാൻ പോയപ്പോഴാ തട്ടി, എനിക്ക് കുപ്പി മേടിക്കാൻ പോയപ്പോഴാ നമ്മക്ക്. ആ അങ്ങനെ പറ, അതിനിപ്പോ ഞാനെന്താ വേണം? കുറച്ച് പൈസ വേണോ അളിയ? അതിന് എന്തെങ്കിലും ഒന്നും ഇല്ല പൈസ. വട എന്നെ ചെയ്തു അളിയ, നമുക്ക് കുപ്പി എടുക്കാൻ പോയപ്പോ തട്ടിയല്ലേ അളിയ, എന്തേലും കൊടുക്കളിയാ. എന്തേലും അഞ്ചു പൈസ ഇല്ല എടുക്കാം. പൈസ എന്തിനാ അളിയ, ഈ കഴുത്ത് കിടക്കുന്ന എന്തിനാ വെറുതെ അവിടെ കിടക്കും? സേഫ് ആക്കി നമുക്ക് ഏതേലും ബാങ്ക് വീട്ടിൽ ചെല്ലുമ്പോ അമ്മ തിരക്കോടാ, പോകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. പെട്ടെന്ന് എടുത്ത് പണി കിട്ടും, അതുകൊണ്ടാ പേടിക്കണ്ട. പത്ത് പണിയാ എന്റെ പണി ഉണ്ടല്ലോ, ഏതെങ്കിലും വേണം. പോട്ട് ഈ മാസം വീട്ടിൽ പോകുന്നുണ്ട്, ലാസ്റ്റ് നമുക്ക് പോവാം, ലാസ്റ്റ് പോകാം കേട്ടോ. എടുത്ത് ഓക്കേ കളിയാ, എനിക്ക് നാട്ടിൽ പോണം, വീട്ടിൽ പോയിട്ട് ഒരു വർഷമായി. പോടാ ഇന്ന് പോയിട്ടോ, ലീവല്ലേ നാളെയൊക്കെ. എടാ മാല, മാല ഇല്ലാതെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല. മാല എന്തിനാ അളിയാ, കുഴപ്പമില്ല, നീ പൊളിയാ പോട്ടുവാ. എടാ എന്റെ പൊന്നളിയെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല മാല ഇല്ലാതെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ഈ ടീഷർട്ട് നല്ലോണം ചേരുന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്. ഇത് കിടന്നു കഴിഞ്ഞാൽ മാല ഉള്ളതായിട്ട് തോന്നുന്നുള്ളൂ. ഇനി ഇത് ഊരണ്ട കേട്ടോ, ഇതും വെച്ചോണ്ട് വീട്ടിൽ പൊക്കും, അടിപൊളിയൊക്കെ ഉണ്ടല്ലോ കയ്യില്. അപ്പൊ ശരി പോയിട്ടോ. നമ്മൾ ഇത്രയും നാൾ ഇവിടെ എന്തിനാ വന്നത്? പഠിക്കാൻ. ആ പാച്ചാൻ, എന്നിട്ട് നമ്മുടെ ആരെങ്കിലും കയ്യില് ഒരു ബുക്കെങ്കിലും ഉണ്ടോടാ തെണ്ടികളെ? അത് ശരിയാണല്ലോ. നാളെ പണീശയാ, എന്തോ കിണ്ടി എടുത്തോ ചെരുതാനാ. അളിയ നിങ്ങൾ എന്തിനാ പഠിക്കാൻ? ഞാൻ നേരത്തെ പറഞ്ഞുള്ള എല്ലാ കാര്യങ്ങളും കണ്ടു നോക്കിയേ. എന്റെ ചേട്ടന്റെ രക്ഷ, പുള്ളി അറിയല്ലോ നല്ല മുടിഞ്ഞ പഠിപ്പിയായിരുന്നു. ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് വെട്ടുന്നു, അതുകൊണ്ട് എക്സാം വാളി പോകുന്നു, എക്സാം നല്ല കിടുക്കനായിട്ട് ജയിക്കുന്നു. എങ്ങനെയുണ്ട് അളിയ, അത് സെറ്റ് ഐഡിയ. എടാ മോനെ, നിന്നെ പ്രതീക്ഷ ഞങ്ങൾ ഇത്രയും പേര് ഇരിക്കണം, നാളെ നമുക്ക് പൊളിക്കണം. ഒന്നും കയറി ബാഹു, ആയുധം സൈഡിൽ നിന്ന് എടുത്തോ. ഓക്കെ, ഇതിനകത്തൊന്നുമില്ല, അപ്പുറത്ത് തുടങ്ങാം. അങ്ങനെ എന്നേക്കാളും വലിയൊരു തുണ്ട് വെട്ടുകാരനായിരുന്നു.